സ്വാഗതം. അപ്പൊ ഇപ്രാവശ്യം നമ്മളുള്ളത് എവിടെയാന്ന് അറിയോ? കേരളത്തിലെ ഒരു ഗംഭീര സെയിന്റ് ബെർണാർഡ് കൂടെ കേട്ടോ. കൂടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒരു ഭയങ്കര എന്താ പറയാ, ജൈജാന്റിക് ആണ്. ഒരു ബൊമ്മക്കുട്ടീനെ അടുത്ത് വെച്ചാലൊരു ഫീലൊക്കെ ഇല്ലേ, ഭയങ്കര സുന്ദരനാണ്, ഭയങ്കര കളറൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഒരു പക്ഷെ എന്താ പറയാ, കേരളത്തിൽ ഇന്നേവരെ ആൾക്കാർ കണ്ടതിൽ അല്ലേ അത്രയും ടോപ്പ് ആയിട്ടുള്ള ലൈൻസിൽ നിന്ന് അത്രയും ടോപ്പ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നത് മച്ചാനാണ്. അപ്പൊ ആദ്യം മച്ചാനെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം കഴിഞ്ഞ വീഡിയോ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമുക്ക് ഒത്തിരി ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വർഷം ഫുൾ. അത്യാവശ്യം നല്ല കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ പുതിയ ഡോഗാണ് അല്ലേ. അപ്പോൾ ആദ്യം കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റിൻ ആദ്യം പരിചയപ്പെടുത്തി. എൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. ഓക്കെ, ആലപ്പുഴയാണ് വീട്. പിന്നെ ഞങ്ങൾ ബെർണാർഡാണ് ഇപ്പം. സെയിന്റ് ബെർണാർഡ് ആണ് കൂടുതൽ. അതിൻ്റെയൊക്കെ ലാബ്രഡോർ റോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ബെർണാർഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ പുതിയ ആളാണ്. അപ്പോൾ വിശേഷം എന്തൊക്കെയാണ്, ആളുടെ പേരെന്താണ്, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഇവൻ്റെ പേര് ഫോളാർ കിങ് എന്നാണ്. ഓക്കെ, കിങ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവൻ ഇവിടെ ഒന്നര വർഷം മുമ്പ് നമ്മൾ ഇവനെ ബുക്ക് ചെയ്തതാണ്. ഓക്കെ, ഇവൻ്റെ പേരൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കനും യൂറോപ്പിലുമാണ് ഇവരുടെ പേരൻസ് കിടക്കുന്നത്. സോ പേരൻസ് പഴയ 2010 ഗ്രാൻഡ്, അതായത് അവിടുത്തെ ഏറ്റവും വലിയ ചാമ്പ്യനായിട്ട് നിന്ന് ഇൻസോമിനി എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെയും അതേപോലെ തന്നെ കോർണർ ഷോ ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു മെയിൽ ഉണ്ടായിരുന്നു. സോ ഡാർക്കസ്റ്റ് ആണ്, ഇതേപോലത്തെ കളറുള്ള മെയിലായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ് അല്ലേ. എന്തേ കളർ എന്ന് പറയാ, അതിനല്ല പറയാ, ഇതിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ കളറിലുള്ള കോമ്പിനേഷൻ അങ്ങനെ റെയർ ആയിട്ടൊക്കെയാണ് ഇറങ്ങാറ്. ഓക്കെ, നമ്മുടെ നാട്ടിലും ഉണ്ട്, അതേപോലെ തന്നെ വിദേശത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് അതേ ബ്ലഡ് ലൈനിൽ വന്നിട്ടുള്ള ആദ്യത്തെ മെയില്. ഞങ്ങള് ഇവന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവനെ ബുക്ക് ചെയ്തു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ബുക്ക് ചെയ്തതിന് ശേഷം ആ സമയത്ത് ഇവൻ ജൂനിയർ വിന്നർ ആയിരുന്നു സെർബിയയില്. അതിനുശേഷം നമ്മളതിനെ ബുക്ക് ചെയ്ത് ഇട്ട് പിന്നെ കോവിഡൊക്കെ വന്നു. കോവിഡൊക്കെ ഒരുമാതിരി റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് രാജ്യങ്ങളിലൊക്കെ വിട്ടു. വിട്ട് ഓരോ രാജ്യത്തും പോയി, മോണ്ടിനീജീരിയയിലും പോയി, എന്നല്ലാതെ അടുത്തുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു. സോ അവിടെ പോയിട്ട് ഷോസിലെല്ലാം ഇറങ്ങി, ആദ്യത്തെ 3 ഷോയിൽ നിന്ന് തന്നെ ചാമ്പ്യനായി, അത് കഴിഞ്ഞ് അവിടുത്തെ ഗ്രാൻഡ് ചാമ്പ്യനായി. എന്നിട്ടാണ് നമ്മളിവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ വന്നതിനകത്ത് അതിനകത്ത് ആദ്യത്തെ 2 ഗ്രാൻഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരേ ഒരു മെയിൽ, ഹിസ്റ്ററിയിൽ ആദ്യത്തെ വന്നിട്ടുള്ള ആദ്യത്തെ മെയിൽ. അപ്പം പിന്നെ ഇവൻ്റെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളത് ഒരു ഓ ഹെൻറി എന്ന് പറഞ്ഞൊരു മെയിലാണ്. അപ്പം എല്ലാവർക്കും ബെർണാർഡിനകത്ത് ബെർണാർഡിനെ കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററീസും ലൈൻസും ഒക്കെ അറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മെയിലിൽ ഒന്നാണ് അത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ വന്ന് ഇവന് ഇനിയൊരു FCO ഷോയിസിലൂടെ നമ്മളിവിടെ കാണിക്കും. ഇന്ത്യയിൽ ഇവിടെ ഒരു ഷോസിലൂടെ കാണിക്കുമ്പം ഇവനിപ്പം ഈ ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആകാൻ വേണ്ടി ഒരു ടൈറ്റിലൂടെ മതി. ഓക്കെ, പിന്നെ വിന്നിങ്സിൽ കാസിബൊക്കെ ആയി. നമ്മുടെ ഇന്ത്യക്ക് അത് ക്രാഫ്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള മെയിലിൽ ആദ്യത്തെ ഒറ്റ മെയില്. ക്രാഫ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്ന വലിയ ഷോയാണ്. ഈ ഈ ഷോയ്ക്കകത്ത് ബെർണാർഡ്സിന് എൻട്രി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഒരു റിക്വയർഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ ഇവൻ ക്രാക്ക് ചെയ്ത്. ഇവൻ ഗ്രാൻഡ് ചാമ്പ്യൻ ആയല്ലോ രണ്ട്. ഓക്കെ, രണ്ട് രാജ്യത്തും ഇവൻ ഗ്രാൻഡ് ചാമ്പ്യൻ ആയി. ആ, അപ്പോൾ 2021-2022 വേൾഡ് ഷോയ്ക്കകത്ത് പങ്കെടുക്കാനുള്ള ഇതൊന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നുകൊണ്ട് പോകത്തില്ല, എങ്കിലും അവന് ആ ഒരു അച്ചീവ്മെന്റ് ഒക്കെ എടുക്കുന്നു വെച്ചാൽ കൊണ്ടുപോകാം. നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അറിയില്ല, അത്രേ ഉള്ളൂ. വർഷം ഇവനതിന് സെറ്റാണ്, ഇവനതിന് അത്രയും ക്വാളിറ്റി, അത്രയും സൂപ്പർ ആണ് ഇവൻ അല്ലേ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ടുവന്ന സമയത്തുള്ള സിറ്റുവേഷൻ? ഇപ്പൊ നമ്മുടെ ഒരു ക്ലൈമറ്റിലേക്ക് വന്നിട്ട് എത്ര ദിവസമായി ആൾ ഇവിടെ എത്തിയിട്ട്? ഇന്ത്യയിൽ എത്തിയിട്ട് എത്ര ദിവസമായി? ഒരു മാസമേ ആയിട്ടുള്ളൂ. ഒരു മാസമേ ആയിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട്, എന്താണ് സ്ഥിതി കാര്യങ്ങളൊക്കെ? ആൾ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഫുഡ് കാര്യങ്ങൾ എല്ലാം പറയാം. അപ്പൊ നമ്മളിവിനെ കൊണ്ടുവന്ന് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഡോഗിനെ കൊണ്ടുവന്ന് എന്തായാലും ഇതിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ പറയും,
അപ്പൊ ഇവന് നമ്മള് അവര് അവരുടെ നാട്ടിൽ ജർമ്മനിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്ന ഒരു ഫുഡായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. നമ്മൾ ഇവിടെ കിട്ടില്ല, അതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ RC സ്റ്റാർട്ട് ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് ഫാർമിന സ്റ്റാർട്ട് നോക്കി. അപ്പൊ ഫാർമിന ടീം ബീഡാണ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു 6 months കൊണ്ട് അത് തന്നെ മിക്സ് ചെയ്ത് ഫീഡ് ചെയ്ത് അവനിപ്പോ അതിനകത്തൊട്ടായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഫുഡിന്റെ കാര്യത്തിൽ പിന്നെ ടെൻഷനില്ല. പിന്നുള്ളത് അവന്റെ കോഡ് കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ നിൽക്കാനുള്ള സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്, അവിടെ കൊടുത്ത പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാമ്പു യൂസ് ചെയ്യുന്നതും അതും അവര് ഫോളോ ചെയ്തു, അതേ സാധനം തന്നെ ഫോളോ ചെയ്യുന്നു. പിന്നുള്ളത് ഇവന്റെ ഒരു ഹെൽത്ത് നിർത്തണമെങ്കിൽ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ആണ്, ഫുൾ എ സി തന്നെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു മാസങ്ങളിലൊക്കെ കൊണ്ടുവന്നോണ്ട് വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളില്ല. പതുക്കെ പതുക്കെ ഇവന് അഡാപ്റ്റ് ചെയ്തെടുക്കണം. അത് പൊതുവെ എല്ലാ ഡോഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ പുറത്ത് രാജ്യത്തിൽ നിന്ന് നല്ല തണുപ്പുള്ള കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ പൊതുവെ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലായിരിക്കും അല്ലേ, ടെമ്പറേച്ചർ ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവന്മാർക്ക് താങ്ങില്ല. അപ്പോൾ പതുക്കെ 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 നമ്മുടെ ക്ലൈമറ്റ് ഒരു വരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കേട്ടോ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ മെയിൽ കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ പാവമായതുകൊണ്ട് നമുക്ക് അത്ര ഫീലാകുന്നില്ല, കുറച്ച് അഗ്രഷനും കൂടിയാണ്. എന്ന് വെച്ചാൽ ഈ അടുത്തുനിന്ന് വന്നിരിക്കാനൊക്കെ ഒരു പേടിയൊക്കെ തോന്നും. പിന്നെ ആളാവെന്താ പറയുക, ഒരു സൈസ് പോലെ അല്ല ആളുടെ മനസ്സ്, ശരിക്കും ഒരു ഭയങ്കര കാമാണ്, ക്വയറ്റാണ്, എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആൾ. ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ ബാക്കിലാണെങ്കിലും പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നോക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എടുക്കാനൊക്കെ? അപ്പം ഇച്ചിരി മാറിയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കത്തില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം ഓണർ മാറിയതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നോ? ഉണ്ട്, എന്നാലും പുള്ളി യൂസ് ചെയ്ത കമാൻഡുകളൊക്കെ നമ്മള് ഫോളോ ചെയ്യുന്നോണ്ട് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി. എങ്ങനെയാണ് സ്നേഹം ഉണ്ടോ? എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരെ ഇവനെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാത്ത കൂട്ടത്തിലാണോ എന്താണ്? നമ്മുടെ ഓറിയനെ കാട്ടിയൊക്കെ കൂളാ ആണോ വന്നതിൽ. നമ്മൾ ഇത്രയും നാളെടുത്ത് യൂസ് ചെയ്തിട്ടുള്ള മെയിലുകളും ഫീമെയിലും വെച്ചിട്ട് ഓറിയോ തന്നെ വലിയൊരു മെയിലാണ്. പക്ഷെ ഇവൻ ഇവനെ കണ്ടു നോക്കുമ്പോ അവനൊക്കെ ഒരു കുട്ടിയാണ് അല്ലേ? ശരിക്കും ഓറിയോടെ സൈസ് വലുതാണ്, പക്ഷെ ഇവൻ വന്നു കഴിഞ്ഞപ്പോ ഓറിയോ ചെറുതായി ചെറുതായി. എങ്ങനെയാണ് ഇപ്പം വീട്ടിലെ മറ്റുള്ള ആൾക്കാരായിട്ട് അങ്ങനെ ആരാണ് ഇപ്പൊ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്? നീ തന്നെയാണോ അതോ അനിയന്മാരാണ്, എങ്ങനെയാണ്? എന്താ സ്ഥിതി? അല്ല, അനിയനുണ്ട്, അവൻ നോക്കും. പിന്നെ അല്ലാതെ വീട്ടിലെ ആളുകളും നോക്കുന്നുണ്ട്. ജസ്റ്റിനെ എന്തോ. അപ്പൊ ഇവൻ വന്നിട്ടിപ്പോ എത്ര ദിവസമായിരുന്നു പറഞ്ഞേ? ഇവൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പൊ അവന്റെ സ്റ്റഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകാനുള്ളൊരു എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഇവന്റെ സ്റ്റഡി ഇപ്പൊ പഞ്ചാബിൽ നിന്നൊക്കെ ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത മാസത്തേക്കൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങള് വന്നേ ഉള്ളു, ഒന്ന് റെഡി ആയിട്ടെന്ന് പറഞ്ഞ് തിരക്കെടുക്കുന്നില്ല. ഇല്ല, അതൊക്കെ സമയം എടുത്ത് മതി. നമ്മൾ ഓറിയുടെ സിസ്റ്ററുമായിട്ട് ഇവനെ മീറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. ഓക്കെ, അവള് ഹീറ്റ് ആണ്, അപ്പൊ അവളുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇവന്റെ പപ്പീസ് കാണാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നോ? എന്താ സ്ഥിതി ഇവന്റെ? ഇവന്റെ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കൊണ്ടുവന്നൊരു മെയിലുണ്ട്, ആ മെയിലിന്റെ ഒരു കുഞ്ഞ് വെളിയിലുണ്ടായിരുന്നു, അതുമായിട്ട് മീറ്റ് ചെയ്തു. 12 കുട്ടികളുണ്ടായിരുന്നു. 12 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പപ്പീസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അൾട്ടിമേറ്റ് പപ്പീസ് ആണ് അത്. നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനത്തെ പപ്പി ഇല്ല. ശരിക്കും സാധാരണ സെയിൻ്റ് ബെർണാർഡ് നമ്മൾ കാണുന്ന ഒരു റെഡ് സ്റ്റാൻ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ പക്ക ബ്ലാക്ക് ആണ് അല്ലേ? ഇവിടെയൊക്കെ പക്ക ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെ വളരെ കുറവല്ലേ? ഇവിടെ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് അങ്ങനെ ഇതേ കളർ കോമ്പിനേഷനിൽ വന്നിട്ടില്ല, ഈ ബ്ലഡ് ലൈനിലും വന്നിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടം, ഒരു വെറൈറ്റി ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കളർ റയർ ആണ്. ഓ അതെ അതെ അതെ, വൈറ്റിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇവന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ഇപ്പം ജസ്റ്റിനാണെങ്കിൽ ഇങ്ങനെ ഒരു ഡോഗിനെ കണ്ടിട്ട് ഇവനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവന്റെ ഒരു ഒരു റീസൺസ് ഉണ്ടാവല്ലോ ഈ ഒരു ഡോഗിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള. എന്താണ് ഇവന്റെ സ്പെഷ്യാലിറ്റീസ് ഐ മീൻ ജസ്റ്റിന്റെ അഭിപ്രായത്തില്? എന്റെന്ന് പറഞ്ഞാൽ, നമ്മള് സെയിന്റ് ബെർണാർഡിന്റെ ഇപ്പം പലയിടത്തും ബെർണാർഡ്സ് ഉണ്ട്. ഇപ്പം തല വലുത്, കാല് വലുത്, സ്ട്രക്ചർ, അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബെർണാർഡ്സുകളാണ്. ഓക്കെ, ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് സെയിന്റ് ബെർണാർഡ് എന്ന് പറയുന്നതിൽ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റും. ഓക്കെ, ബോഡി സ്ട്രക്ചർ, ടോപ്പ് ലൈൻ ഒക്കെ നേരെയായിട്ടുള്ള ബെർണാർഡ് വരുത്തില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കാലും, നല്ല ഹൈറ്റ്, അതേപോലെ തന്നെ പ്രൊഡക്ഷനും ബ്ലഡ് ലൈനും. ഓക്കെ, പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇപ്പൊ 3-4 liter ഇറങ്ങി വെളിയിൽ. അൾട്ടിമേറ്റ് പപ്പീസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പപ്പീസ്, പിന്നെ കളറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ വിന്നിങ്സ് അതെല്ലാം നോക്കി. ഇവന്റെ ടോപ്പ് ലൈൻ കറക്റ്റ് സ്ട്രൈറ്റ് ആണ്. ബാക്ക് പൊന്തരുത്, നടുക്ക് താഴരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. ഡിപ്പ് വരാൻ പാടില്ല, ടോപ്പ് ലൈൻ പക്ക ആവണം. ഓക്കെ, ഇവന് നമ്മളോടിപ്പോ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലായി, നമ്മളോടൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഭയങ്കര കൂളാണെന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് മറ്റു ഡോഗ്സിനോടൊക്കെ, എങ്ങനെയാണ് അഗ്രഷൻ ഉണ്ടോ?
ഇല്ല ഇവന് അഗ്രഷൻ ഒന്നും ഇല്ല എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് നമ്മളോട് മനുഷ്യരോടുള്ള പോലെ തന്നെ അവരുമായിട്ടൊക്കെ പേടിയാണ് ഇവനൊരു കൊച്ചു പിള്ളേരെ പോലെ തന്നെ ആറ്റിറ്റ്യൂഡാണ് ആരുമായിട്ടും വഴക്കം തൊടാനൊന്നും പോത്തൊന്നുമില്ല ഇങ്ങോട്ട് വന്നാലും ഒഴിഞ്ഞു മാറിയൊക്കെ പോത്തേയുള്ളൂ ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മളില്ല നമ്മൾ പാവങ്ങളാണ് അല്ലേ നിങ്ങൾ എന്തിനാണ് നമ്മളെ മക്കിട്ട് കയറുന്നത് നമ്മൾ പാവങ്ങളല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഓരോ അല്ല മറ്റു ഫീമെയിൽസിലായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇപ്പൊ ഇത്രയും സെലക്റ്റീവ് ആയിട്ട് ഇപ്പൊ ടു കൺട്രി ഗ്രാൻഡ് ചാമ്പ്യൻ എന്ന് പറയുന്ന സമയത്ത് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ടു കൺട്രി ചാമ്പ്യൻ എന്ന് പറയുന്നത് പിന്നെ ടാസ്ക് ആണ് എന്നാലും ടു കൺട്രി ഗ്രാൻഡ് ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഇവനെ യൂസ് ചെയ്യുന്ന ഫീമെയിൽസിൻ്റെ സെലക്ഷൻ ആണെങ്കിലും അത്രയ്ക്ക് തന്നെ ഉണ്ടെങ്കിലാണ് നമുക്ക് പപ്പീസിനെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ ശരിയല്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവന് പറ്റിയ ഫീമെയിൽ കളക്ഷൻസ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ ശരിക്കും അങ്ങനെയുള്ള അവൈലബിലിറ്റി ഉണ്ടോ നമ്മുടെ കയ്യിൽ നല്ലൊരു കളക്ഷൻസ് ഫീമെയിൽസ് ഉണ്ട് ആ നമുക്കിപ്പോൾ എത്ര ഫീമെയിൽ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5-6 ഫീമെയിൽസ് ഉണ്ട് ഓക്കെ പിന്നെ അതല്ലാതെ നമ്മൾ ഈ നമ്മുടെ കെയർ ഓഫിൽ എടുത്തു വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് ഓൾറെഡി നോർത്തിൽ നിന്ന് കൊണ്ടുവന്നതും ഓക്കെ ഇമ്പോർട്ടിൻ്റെ കുട്ടികൾ അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അതല്ലാതെ ഇന്ത്യയുടെ അകത്തിപ്പം നമ്മൾ കേരളം എന്നുള്ള രീതിയിലല്ലല്ലോ ഇവനെ കൊണ്ടുവന്നത് സോ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ആയിട്ട് ചെയ്യുന്ന മെയിലാ അവിടുന്ന് വേറെ ആളുകളുടെയിലൊക്കെ ഒത്തിരി നല്ല ഫീമെയിൽസ് ഒക്കെ ഉണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കുമായിട്ട് ഒത്തിരി ബന്ധം നമ്മുടെ വീഡിയോ കൂടെ ഒക്കെ കണക്ഷൻ ആയതും അല്ലാതെ കണക്ഷൻസ് അതുവഴിയൊക്കെ നല്ല ബ്രീഡേഴ്സും നല്ല ഫാമിലീസ് ഒക്കെ ഉണ്ട് സോ ഇവരെ പോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ബെർണാർഡ്സിനെ ഒക്കെ വളർത്തുന്നതും നല്ല അത്യാവശ്യം VIP ഫാമിലീസ് ഒക്കെയാണ് അവരൊക്കെ കൊണ്ടുവരും നമ്മൾ അതേപോലെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു മെയിലിനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും അവർ അറിഞ്ഞു വരും എന്നാണ് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ പുറത്ത് നമുക്ക് സ്റ്റഡ് കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ എന്താണ് നമുക്ക് ലിറ്റർ എടുത്ത് നമ്മൾ പപ്പീസിനൊന്ന് കണ്ടതിന് ശേഷമാണോ കൊടുക്കുന്നത് എന്താ സ്ഥിതി എന്താണ് ഓൾറെഡി നമുക്കിപ്പം ഇവന്റെ പപ്പീസ് ഒക്കെ ഇറങ്ങി അവിടെ നല്ല പപ്പീസെല്ലാം വന്നല്ലോ ഇവന്റെ പ്രൊഡക്ഷൻ നമുക്കിനി പ്രത്യേകിച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തേണ്ട ആവശ്യമില്ല നല്ല ഫീമെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം നമ്മുടെ ഉണ്ട് നല്ല ഫീമെയിൽ നമ്മളും ചെയ്യും പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള നല്ല സ്ട്രക്ചറൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല ബ്ലഡ് ലൈൻ ഉള്ള ഫീമെയിൽസ് ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പരിഗണിക്കും ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ ഫാർമിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി എത്ര രാവിലെ വൈകുന്നേരം എങ്ങനെയാണ് അതിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് രാവിലെയും വൈകുന്നേരം മാത്രം വൈകുന്നേരം പിന്നെ അതുപോലെ ഈ കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടും പിന്നെ മാത്രമല്ല ഇവന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇവനെ പൊട്ടാൻ സമ്മതിക്കാൻ പറ്റില്ലല്ലോ എന്നുവെച്ചാൽ വല്ലാതെ കളർ കുറയാനോ വല്ലാതെ ഉടയാനോ സമ്മതിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ അപ്പൊ എങ്ങനെയാണ് ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണൊക്കെ നമുക്ക് സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുകള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഞങ്ങളും ഉണ്ടല്ലോ നമ്മൾ ഡെയിലി കോംബ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ല സപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് സെറ്റായി നിൽക്കുന്നു ഒന്നും മാറില്ല വന്ന സമയത്ത് എത്ര കിലോ ഉണ്ട് വന്ന സമയത്ത് 88 kg ഉണ്ടായിരുന്നു 88 kg ഇപ്പൊ എത്ര കിലോ ഉണ്ട് 61 kg 61 kg ആയി അപ്പൊ അത്രയും കുറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞ 88 kg ഒക്കെ തന്നെ ഇനി തിരിച്ചു കൊണ്ടുവരണം അവനെ അല്ല അവനെ കൊണ്ടുവരണമെന്നില്ല ഇപ്പൊ ഇവന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കാലിനൊന്നും കുഴപ്പമില്ലാതെ വരുത്തണമെങ്കിൽ ഓവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ഈ ഒരു വെയിറ്റ് ഇവന് ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു വെയിറ്റിനെക്കാളും കൂടുതൽ വേണമെന്നാണ് എന്താണ് ജസ്റ്റിന്റെ ഒരു നോട്ട് എങ്ങനെയാണ് ഇത് മതി പിന്നെ നമുക്ക് നമ്മളിപ്പം വലിയ ഷോസിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി വേണമെങ്കിൽ ആക്കാം അത്രേ ഉള്ളു അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവന്റെ കാലൊക്കെ പ്രോപ്പറായിട്ട് നിർത്തണമെങ്കിൽ ഈ ഒരു എന്തെങ്കിലും മതി ഇവന്റെ ആദ്യത്തെ ബ്രീഡർ നിർത്തിയിരുന്ന വെയിറ്റ് അത് 61 അവരുടെ ക്ലൈമറ്റും അതേപോലെ തന്നെ 61 അല്ലേ 88 ഓക്കെ അപ്പം ആ ഒരു വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം പക്ഷെ നമ്മളിനി കൂട്ടുന്നില്ല ഇങ്ങനെ തന്നെ കൂട്ടുന്നില്ല ഒരു ഇവനെ ഹെൽത്തി ആയിരിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അല്ലെ അപ്പൊ വയ്യാതെ ഷോ ഒക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ആശാനെയും കൂടി കിങ്ങിനെയും കൂടി നമ്മളെ ഷോ ഗ്രൗണ്ടിലൊക്കെ കാണാം മറ്റു സൈൻ പറഞ്ഞിട്ട് ജാഗ്രത അല്ലേ അപ്പോൾ ഇതാണ് ഇവന്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പൊ ഗ്രൂമിങ് എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ് സ്റ്റാഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞു എങ്ങനെ ആഴ്ചയിലൊക്കെയാണോ കൊണ്ടുപോകാറ് ഗ്രൂമിങ് സെന്ററിൽ കൊണ്ടുപോകാറാണോ എന്താ ചെയ്യുന്നത് നമ്മളെന്നെ കൊണ്ടുപോകാറില്ല അതെന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ രണ്ട് ഗ്രൂമിങ് നമ്മൾ വെളിയിൽ കൊടുത്ത് ചെയ്തിട്ടുള്ളു ഓക്കെ പിന്നെ അല്ലാതെ നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ ചെയ്യുവാണ് ഓക്കെ ഇപ്പം നമ്മുടെ ഷോ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന കൊല്ലത്ത് ഫർഹവിനെ കൊണ്ടുപോയി ചെയ്യുവായിരുന്നു പേടി ഉണ്ടായിരുന്നോ ജസ്റ്റിനെ ഇങ്ങനെ വന്ന സമയത്ത് പേടിയില്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതിനെ കാണണമെന്നുള്ളത് അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഈ ബുക്ക് ചെയ്ത് നമ്മുടെ ഇത്രയും നാളുണ്ടെങ്കിലും ഫോട്ടോയിൽ കാണുന്ന പോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് വരുന്നുണ്ടെന്ന് വരുന്നുണ്ട് അന്ന് അത് കഴിഞ്ഞിട്ട് 6 മാസം ഇപ്പൊ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് എത്രയോ കാലായി ഒരു വർഷമായി ആ അപ്പൊ 6 മാസം മുമ്പ് അല്ല 1 മാസം മുമ്പാണ് ആളെത്തിയത് അപ്പൊ ലോങ് വെയിറ്റിംഗ് ആണ്
അല്ല നമ്മൾ നേരത്തെ കൊണ്ടുവരായിരുന്നു. കോവിഡിന്റെ പ്രശ്നം വന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഷോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റി. അവിടുത്തെ ഷോയിൽ ഇറക്കാൻ പറ്റി. അവിടുത്തെ ഷോ അല്ല, അല്ലാതെ നമുക്ക് വേറെ രണ്ട് രാജ്യങ്ങൾ നമ്മൾ കൊണ്ടുപോയായിരുന്നു. സോ അവിടെ കൊണ്ടുപോയതുകൊണ്ട് ഇപ്പം ആ വിന്നിങ്സ് എല്ലാം നമുക്ക് ഉൾപ്പെടെ ആളെ കൊണ്ടുപോകാൻ പറ്റി. ഓക്കെ, നമ്മൾ ആ സെലക്ഷൻ തെറ്റായിട്ടില്ല നമുക്ക് പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റി അല്ലേ. നമ്മളിത് സെലക്ട് ചെയ്തപ്പോഴേ പുള്ളി പറഞ്ഞത് ഷോയ്ക്ക് ഇറക്കിയിട്ട് സെർബിയൻ ചാമ്പ്യൻ ആക്കിയിട്ട് കൊണ്ടുവരാമെന്നായിരുന്നു. പിന്നെ ആദ്യത്തെ വിന്നിങ് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ സമയമുണ്ട്, നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഷോയ്ക്ക് ഇറക്കാൻ നമുക്ക് വിന്നിങ് കിട്ടുമെന്നുള്ള രീതിയിൽ അവർ കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, സോ അപ്പൊ നമുക്കൊരു ട്രൈ ചെയ്യാന്നും പറഞ്ഞ് ഇറക്കിയത്. അപ്പം മൊത്തത്തിൽ ഹാപ്പി ആണോ? പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താണ് സംസാരത്തിൽ ഒരു എനർജി ഇല്ലാത്തത്? എന്താ പറ്റിയ? ഒരു രാവിലെ പനിയൊക്കെ. ദൈവമേ, കൊറോണ ആണോ? കൊറോണ അല്ല. അപ്പൊ മച്ചന്മാരെ, ഇതൊക്കെയാണ് വിശേഷം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ ലൈൻസും കാര്യങ്ങളും അതുപോലെ ഇവന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും അറിഞ്ഞു വിചാരിക്കുന്നു. അപ്പൊ ഇവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതല്ലാത്ത സെയിൻ ബെർണാർഡും അതുപോലെ തന്നെ ലാബ്രഡോർ റോട്ട്വൈലറൊക്കെ ഉണ്ട്. അപ്പൊ ലാബ്രഡോർ റോട്ട്വൈലറിനൊക്കെ നമുക്ക് പിന്നീട് ദിവസം ഗ്രാൻഡ് ആയിട്ട് കാണിക്കാം അല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ഇവനെ മുത്തുമണീനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല സുന്ദരനായിട്ടുള്ള, നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെയിൻ ബെർണാർഡ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ സ്റ്റഡ് സർവീസിനാണെങ്കിലും ഇവന്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും പറയണ്ട? ജസ്റ്റിന് ജസ്റ്റ് മൊത്തത്തിൽ ഹാപ്പിയാണ് അല്ലേ? വളരെ ഹാപ്പിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു കിടുക്കൻ സെയിൻ ബെർണാർഡിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ ജസ്റ്റിന്റെ ഒരു കോമ്പിനേഷനിൽ ഇനി വീണ്ടും വരുന്നവരായിരിക്കും. എല്ലാ ചമർക്കും ബൈ കൊടുത്തേ. ബൈ.